നമസ്കാരം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanus.com സന്ദർശിക്കുക. ഇന്ത്യൻ പ്രസിഡന്റ് രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? വൈസ് പ്രസിഡന്റിന്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ആര്? KR നാരായണൻ. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 39D. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1976. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്? ആർട്ടിക്കിൾ 29. ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 24. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വത്തെക്കുറിച്ച്. സുപ്രീംകോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ? 2nd ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 389. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി? 6 വർഷം. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടുന്ന കുറഞ്ഞ പ്രായപരിധി എത്ര? 21 വയസ്സ്. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് വർഷം? 2002. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം? രാജസ്ഥാൻ. ആർട്ടിക്കിൾ 131 പ്രതിപാദിക്കുന്നത് എന്ത്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി? 30 വയസ്സ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പ്രതിപാദിക്കുന്നത് എന്ത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. 1975 എമർജൻസി ഡിക്ലെയർ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അഗ്രികൾച്ചർ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. റൂൾ ഓഫ് ലോ മീൻസ് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി? 73rd ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്?
2010 ഏപ്രിൽ 1. ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്ര? 5. അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് എതിരെ നൽകാവുന്ന റിട്ട് ഏത്? കോവാറന്റോ. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? മൻഡാമസ്. അന്യായമായി തടങ്കലിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്? ഹേബിയസ് കോർപ്പസ്. കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസിന്റെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പൊസിഷനെ കുറിച്ചുള്ള അവ്യക്തത മാറ്റിയ ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ നോമിനൽ എക്സിക്യൂട്ടീവ്. ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്? ആർട്ടിക്കിൾ 352. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? 12. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടമെടുത്തത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? റഷ്യൻ ഭരണഘടന. യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സ്വന്തമായി ഭരണഘടനയുള്ള ഇന്ത്യൻ സംസ്ഥാനം? ജമ്മുകാശ്മീർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെ? ആർട്ടിക്കിൾ 32. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.